നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തെക്കൻ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഹുസൈൻ അസ്കൂൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവയ്പ്പുകൾ നടക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിലും 1 ഡസനോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്കും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹൂതി വിമതരും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ചെങ്കടലിൽ കൂടി പോകുന്ന എത്രയോ കപ്പലുകളെ ആക്രമിച്ചിരിക്കുന്നു. അതിൽ ഇന്ത്യക്കും തിരിച്ചടി നേരിട്ട സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായകമായ വിവരം, ഹൂതി വിമതരുടെ ഒരു ആക്രമണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. യമൻ തീരത്ത് US നേതൃത്വത്തിലുള്ള സഖ്യസേന ഹൂതി വിമതർ വിക്ഷേപിച്ച 4 ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. US പതാകയുള്ള ഷിപ്പിംഗ് കപ്പലായ MV യോർക്ക് ടൗണിനെ ലക്ഷ്യം വെച്ചായിരുന്നു മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. യമനിലെ ചെങ്കടൽ തീരത്തിൻ്റെ പകുതിയിലധികവും നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. ഈ ഹൂതികൾ നവംബർ മുതൽ കപ്പലുകളിൽ ലക്ഷ്യമിട്ട് നിരവധി മിസൈലുകൾ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഉടലെടുത്തതിന് പിന്നാലെയാണ് ഹൂതികൾ ഇത്തരത്തിലുള്ള ആക്രമണവും ശക്തമാക്കിയത്. കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് US ബ്രിട്ടീഷ് സേനയും ഹൂതികൾക്കെതിരെ വ്യാപക പ്രത്യാക്രമണങ്ങളും നടത്തിയിരുന്നു. എന്നാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് യമൻ തീരത്ത് US നേതൃത്വത്തിലുള്ള സഖ്യസേന ഹൂതി വിമതർ വിക്ഷേപിച്ച 4 ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടു എന്ന വിവരമാണ്. അതേസമയം ഇസ്രായേലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. ലെബനാനിലെ ഹിസ്ബുള്ളയായിരുന്നു ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. കനത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നതെന്നും ഇസ്രായേലിൻ്റെ വടക്കൻ നഗരമായ ഏക്കറിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ആക്രമണം അഴിച്ചുവിട്ടതെന്നും വിവരങ്ങൾ പുറത്തു വന്നു. ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയെന്നാണ്. ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയയ്ക്കും ഇടയിലെ 2 ഇസ്രായേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടു. എന്നാൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നിഷേധിച്ചു. ഇങ്ങനെയൊരു ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. എന്നാൽ ഇസ്രായേലിലെ വടക്കൻ മേഖലകളിൽ 2 യുദ്ധവിമാനങ്ങൾ എത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഇത്തരത്തിലെത്തിയ യുദ്ധവിമാനങ്ങളെ ഇവർ തടഞ്ഞു എന്നാണ്. തെക്കൻ ലെബനാൻ പട്ടണമായ ഹാനിനിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ 2 നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.